പുതുതായിട്ടും സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് കൊറോണയെ ചെറുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് പറയാനുള്ളത് എന്താണ്? നോക്കൂ, ജനങ്ങളോട് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് മൂന്ന് കാര്യങ്ങൾ മാത്രമേ അന്നും ഇന്നും കൊറോണയെ ഫലപ്രദമായി നേരിടാൻ നിലവിലുള്ളൂ. വാക്സിനൊക്കെ രണ്ടാമത് വരുന്നുണ്ട്. വാക്സിൻ എടുത്താൽ പോലും രോഗം വരുന്നില്ലേ? വാക്സിൻ എടുത്താൽ നിങ്ങൾ 100% പ്രൊട്ടക്റ്റഡായി, നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വാക്സിനുകൾക്ക് 70 മുതൽ 80% വരെയാണ് ഫലപ്രാപ്തിയുള്ളത്. അതും എന്നാണ്? രണ്ട് ഡോസ് വാക്സിൻ കൃത്യമായ ഇടവേളകൾ എടുത്തതിന് ശേഷം, 2 ആഴ്ച കഴിയുമ്പോൾ. അതിനുശേഷം പോലും നിങ്ങൾക്ക് 70 മുതൽ 80% വരെയാണ് സുരക്ഷ കിട്ടുന്നത്. അതായത് 20 മുതൽ 30% വരെ രോഗം വരാൻ നിങ്ങൾക്ക് അപ്പോഴും സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ രോഗം വരുമ്പോൾ നിങ്ങൾക്ക് രോഗം ഗുരുതരമാവാനോ അതിൻ്റെ തീവ്രമായ വർഷഫലങ്ങൾ ഉണ്ടാകാനോ നിങ്ങൾ മരണപ്പെടാനോ ഉള്ള സാധ്യത കുറയുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന കോവിഡ് രോഗം വരാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്, നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് രോഗം പകരുകയും ചെയ്യാം. അതുകൊണ്ട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ശാസ്ത്രീയമായ മാസ്കിൻ്റെ ഉപയോഗവും സാനിറ്റൈസറിൻ്റെ ഉപയോഗവും ശാരീരിക അകലം പാലിക്കുന്നതിനോടൊപ്പം വാക്സിൻ ഉൾപ്പെടെയുള്ളവ എടുത്തുകൊണ്ട് ഈ ക്രൗഡിങ്, ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, കൂടുതൽ ആൾക്കാർ കൂടുതൽ സ്ഥലങ്ങൾ, അതൊഴിവാക്കുക. അത്തരത്തിലുള്ള രീതിയിൽ മാത്രമേ ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മൾ ആദ്യത്തെ തരംഗത്തിൽ പറഞ്ഞിരുന്നു അമേരിക്കയിലും ബ്രസീലും ഒക്കെ ഉൾപ്പെടെ ഉള്ളിടത്ത് ശ്മശാനങ്ങളിൽ മൃതശരീരങ്ങൾ കുന്നുകൂടുന്നു എന്നുള്ളത്. നിർഭാഗ്യകരം ഇന്ത്യയിലെ അവസ്ഥ ഇന്നതാണ്. നാളെ ഈ അവസ്ഥ കേരളത്തിൽ വന്നുകൂടാഴികയില്ല. ഏതൊരു സംവിധാനത്തിനും ആ സംവിധാനത്തിന് ഹാൻഡിൽ ചെയ്യാവുന്ന രോഗികളുടെ എണ്ണത്തിന് പരിമിതിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ജനങ്ങളുടെ വിവേചനരഹിതമായ പെരുമാറ്റം കൊണ്ട് രോഗികളുടെ എണ്ണം അസാമാന്യമാവിധം കുതിച്ചുയർന്നു കഴിഞ്ഞാൽ ICUകളുടെയും വെന്റിലേറ്ററുടെയും അഭാവം ഉണ്ടായി. നോക്കൂ, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ ഒന്നാംകിട രാജ്യങ്ങളിലാണ് ആദ്യത്തെ പ്രാവശ്യം ഒന്നാം തരംഗം ഉണ്ടായപ്പോൾ തന്നെ മൃതശരീരങ്ങൾ ന്യൂയോർക്ക് പോലെയുള്ള മഹാനഗരങ്ങളിൽ ആംബുലൻസിനുള്ളിൽ കിടന്ന് സംസ്കരിക്കാൻ പറ്റുന്ന ചീഞ്ഞളിഞ്ഞത്. നമ്മുടെ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല, ഇന്ത്യയിൽ സംഭവിച്ചിട്ടില്ല, കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്ന് സംഭവിക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്നത് നാളെ കേരളത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ആൾക്കാൾ വളരെയധികം ജാഗ്രതയോടുകൂടി, പഴയ ജീവൻ്റെ വിലയുള്ള ജാഗ്രത. അതിനുവേണ്ടിയാണ് നാം ബാക്ക് ടു ബേസിക്സ്, അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകാവുന്നത്. ഈ അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി തന്നെ നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കേണ്ടി വരും.